ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് ചപ്പാത്തി മാവ് ഈസി ആയിട്ട് ഒട്ടും കൈകൊണ്ടൊന്നും കുഴക്കാതെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ഉള്ള മാവായിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത്, ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയായിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇടാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളം തന്നെയാണ് തിളപ്പിച്ച് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ പാകത്തിന് അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് മാവ് പലതും പല വിധത്തിലായിരിക്കും. ചിലതിന് കുറച്ച് വെള്ളം കുറവ് മതിയാവും. എൻ്റെ അടുത്തുള്ള മാവിന് ഞാൻ ഒരു കപ്പ് എടുത്തതിന് ഒരു കപ്പ് ഏകദേശം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഗ് ബീറ്റർ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു വളഞ്ഞൊരു കമ്പി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിവിടെ ചപ്പാത്തി മാവ് കുഴക്കുന്നത്. ഒട്ടും തന്നെ ആയാസമില്ല, ഈസി ആയിട്ട് നമുക്ക് വേഗമായി കിട്ടും. എനിക്കൊക്കെ ഭയങ്കര മടിയാണ് ഇത് കുഴക്കുന്ന കാര്യം. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് തോന്നി. ഇപ്പോൾ ഇതാ ഏകദേശം കുഴഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് രണ്ട് വളഞ്ഞ കമ്പിയാണ് ഇരിക്കുന്നത്. നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ഇതുപോലെ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ ആരും പിന്നെ കൈകൊണ്ട് കുഴച്ചിട്ടുണ്ടാക്കില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റോളാണ് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട്. അപ്പോഴേക്കും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടി. പിന്നെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് അതുകൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് പോലും ടൈം വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് അതേപോലെ ഒന്നുകൊണ്ട് ഉരുട്ടി അത്ര തന്നെ. അല്ലാതെ കുഴക്കൊന്നും ചെയ്തിട്ടില്ല. കുഴക്കൊക്കെ അതിലായിട്ടുണ്ട്. കുഴക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ കൈകൊണ്ട് കുഴച്ചതിനേക്കാളും കൂടുതൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോയാണ് നമുക്കിവിടെ കിട്ടിയത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഭാവിയിൽ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.